ഒന്നര പതിറ്റാണ്ട് കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇടതുമുന്നണിക്ക് വലിയ പ്രാമുഖ്യമുള്ള തെക്കൻ കേരളത്തിലെ നഗരമണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. എന്നിട്ടും ഇക്കുറി കൊല്ലം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നൊരു താരമണ്ഡലമാകുന്നത് LDFനും UDFനും വേണ്ടി ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. ചലച്ചിത്ര രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ മുകേഷ് ഇടതുമുന്നണിക്ക് വേണ്ടി രണ്ടാമത് വീണ്ടും വോട്ട് തേടുന്നു. പ്രവർത്തന രീതിയിലെ വ്യത്യസ്തത കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ച കോൺഗ്രസിൻ്റെ ഏക വനിതാ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മുകേഷിന്റെ എതിരാളിയാകും. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് പറഞ്ഞാണ് മുകേഷ് രണ്ടാം ഊഴത്തിന് വോട്ട് ചോദിക്കുന്നത്. കൊല്ലം നഗരത്തിന്റെ മുഖം തന്നെ മാറ്റിയ 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് സിറ്റിംഗ് MLA അവകാശപ്പെടുന്നു. പ്രചാരണത്തിനെത്തുന്ന ഓരോ സ്ഥലങ്ങളിലും വികസന പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചാണ് മുകേഷിന്റെ വോട്ട് തേടലും. ഇവിടുത്തെ പഞ്ചായത്തിൽ 63 കോടി രൂപയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അതിൻ്റെയൊക്കെ ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയൊക്കെ ആകും. തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് വളരെ ആനുകൂല്യങ്ങൾ വരാൻ പോവുകയാണ്. ഈ കൊല്ലം കണ്ടാൽ ഇല്ലായ്മകളില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ താങ്കളുടെ പ്രചരണ വാചകം. അപ്പോൾ അത്രമാത്രം ഇല്ലായ്മകളില്ലാത്തൊരു നഗരമായി കൊല്ലത്തെ മാറ്റാൻ വരും എന്നുള്ളൊരു ആത്മവിശ്വാസ പ്രകടനമാണോ അതോ ഒരു അമിത ആത്മവിശ്വാസമാണോ? ഇല്ല, അമിത ആത്മവിശ്വാസം വരേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം സ്ഥായിയായി ഇനി ഏത് നാട്ടിലാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഒരു ശീലമുണ്ട്, ഇങ്ങനെ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് അവരൊന്ന് റിവോൾട്ട് ചെയ്യും. പിന്നെ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലാണ്. പക്ഷെ അവർ നമുക്ക് നോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം അതിനകത്ത് നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പരാതികളേ ഉള്ളൂ. ഇവർക്ക് ഇവരൊക്കെ നേരിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ച ചില പരാതികൾ പറയുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ പിന്നെ അതിനകത്ത് കഴമ്പില്ല. അവസാനം അവർ പറയും എന്തായാലും നമ്മൾ വോട്ട് നിങ്ങൾക്ക് തന്നെ, ഞങ്ങൾ പരാതി പറഞ്ഞതേ ഉള്ളൂ. കാര്യം അത് നമ്മുടെ ഒരു ശീലമാണ് അവരുടെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കാണുമ്പം ഇല്ലായ്മകളില്ലാത്ത ഒരു സ്ഥലമായി കൊല്ലം മാറും. ഈ അടുത്ത 5 കൊല്ലവും കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് തൊഴിലാളികളുടെ നാടാണ്. പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ, അത് കടലിലുണ്ട്, കായലിലും ഉണ്ട്, അട്ടമുടി കായൽ, കയർ തൊഴിലാളികൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, കശുവണ്ടി തൊഴിലാളികൾ അതിൻ്റെ ഈറ്റില്ലമാണ്, തൊഴിലുറപ്പ്, പിന്നെ ഒരുപാട് വ്യവസായ ശാലകളും ഒക്കെ കൊണ്ട്, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ്. ഏറ്റവും വലിയ ഹബ്ബാകാൻ പോവുകയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കൂടെ വരുമ്പോഴത്തേക്ക്. കൊല്ലം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്പെസിഫിക്കായിട്ട് ഒരുപാട് സമഗ്ര വികസനങ്ങൾ. ഏത് വികസന, എവിടെ വികസനം? ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി അദ്ദേഹം പറയുന്നത് പെരുമൻ പാലം നിർമ്മിക്കുന്നു. ആ പാലം എന്താ പറയുക, തലമുറ തലമുറ ജങ്കാറിൽ കയറി പോകുന്നെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഞാനൊരു ശാപമോക്ഷം, അങ്ങനെയല്ലേ പറഞ്ഞേ, ശാപമോക്ഷം നൽകിയിരിക്കുന്ന പെരുമൻ പാലം അവിടെ ചെന്ന് നോക്കൂ. ഞാനടക്കം ഈ ജില്ലയിലെ ജനങ്ങൾ, മണ്ഡലത്തിലേക്ക് പോകുന്ന ജനങ്ങൾ ജങ്കാറിൽ തന്നെ ഇപ്പോഴും പോകുന്നത്. 5 വർഷം മുമ്പ് അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഇതേ ന്യായം തന്നെയാണ്. 5 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് തെരഞ്ഞെടുപ്പിന് 1 ആഴ്ച മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രിയെ ഓൺലൈനായി നടത്തിച്ചു എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവിടെ പലിങ്ങി തുടങ്ങിയല്ലേ. അത്രയും പണിയാണ് ചെയ്തത്. എന്നിട്ട് എഴുതി വെക്കും അതിൻ്റെ എസ്റ്റിമേറ്റ് തുകയുണ്ടല്ലോ, ആ തുക എഴുതി വെച്ച് അതും കൂടി കൂട്ടിയാണ് 1333 കോടി അല്ലേ അത്രയും രൂപയാകുന്നത്. ഒന്ന് ചെന്ന് നോക്കൂ, കൊല്ലത്തിൻ്റെ വ്യാപാര തലസ്ഥാനങ്ങളൊന്നാണ് ചാമക്കട. അവിടെ ഒരു കല്ലുപാലമുണ്ട്, കൊല്ലത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ആ കല്ലുപാലം 2 വർഷക്കാലം മുമ്പ് പൊളിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ജനങ്ങളോടും വ്യാപാരികളോടും ഈ MLA അടക്കം ഉറപ്പ് പറഞ്ഞു 50 ദിവസത്തിനകം പാലം പണിയുന്നു. 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴും പൈലിങ് അടക്കുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വികസനം. നമസ്കാരം, ബിന്ദു കൃഷ്ണയാ. പോട്ടെ, എനിക്ക് തന്നെ ചെയ്യണേ, കൈപ്പത്തിയ ചിഹ്നം. 2016 MLA ആയ അന്ന് മുതൽ മുകേഷ് നേരിടുന്ന വിമർശനമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിനെതിരായ UDFന്റെ തുറുപ്പ് ചീട്ട്. മണ്ഡലത്തിൽ MLA കാണാനേ ഇല്ലെന്ന പ്രചാരണമാണ് മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെക്കാളും പ്രാധാന്യത്തോടെ കൊല്ലത്ത്
യു ഡി എഫ് ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തുന്നതും. ജനങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായും അതോടൊപ്പം തന്നെ നാടിനും ഉള്ള പ്രശ്നങ്ങളുണ്ട്. ആ അത്തരം പ്രശ്നങ്ങളിൽ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്താണ് അവർ എം എൽ എയെ കാണുന്നത്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം എം എൽ എ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾ എവിടെ ചെന്നാലും ആളുകൾ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. അത്തരത്തിൽ പൂർണ്ണ സമയം ജനങ്ങൾക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാളെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് മുഴുവൻ സമയം പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു നിർദ്ദേശം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. വേറെ ആരോപണങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വലിയ പാലം കെട്ടി താഴെ ഇട്ടില്ലല്ലോ. ഞങ്ങൾ അഴിമതി ചെയ്തിട്ട് വിജിലൻസ് കേസ് ഇല്ലല്ലോ. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പോരായ്മകളില്ലാത്തപ്പോഴത്തേക്ക് ചകഞ്ഞ് പല പല ഏജൻസികളെ കൊണ്ട് ചെകയിപ്പിച്ചൊക്കെ നോക്കുമ്പോഴും ലാസ്റ്റ് വന്നെത്തുന്നത് ഇയാൾ ഇവിടെ കാണത്തില്ലായിരിക്കും. പുതുമയുള്ള എന്തെങ്കിലും തരാൻ പറയും. വോട്ട് തേടിയെത്തുന്ന ചിലയിടങ്ങളിലെങ്കിലും യു ഡി എഫിന്റെ വിമർശനം വോട്ടർമാരുടെ ഇടയിൽ നിന്നുള്ള ചോദ്യമായി മുകേഷിന് മുന്നിൽ എത്തുന്നുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാപ്പസി വന്ന് കണ്ടതാ, പിന്നിപ്പോളാ കാണുന്നത്. അപ്പൊ ആദ്യം അത് പറയാം, അതിനെപ്പറ്റി പറയാം. വോട്ടർ ചോദിക്കുന്നതിനും അതിനെപ്പറ്റി പറയാം. ആവശ്യമുണ്ടെങ്കിലേ എം എൽ എ വരാം. ആവശ്യമുള്ള എല്ലാ സ്ഥലത്തും എം എൽ എ വന്നിട്ടുണ്ട്. പനയം പഞ്ചായത്തിൽ 63 കോടി രൂപയുടെ വികസനം എം എൽ എ നേരിട്ട് വന്ന് നടത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ നമ്മൾ വന്ന് ഇപ്പോൾ ഈ അണ്ടിയാ പി സി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയുള്ള ആൾക്കാർ പറയും അയാൾ ഇവിടെ നിന്നും വരത്തില്ല, അയാൾ മറ്റേ അണ്ടിയാ പി സി നോക്കിയാൽ കാണാമെന്ന് പറയും. അപ്പോൾ അതിനുള്ള കാരണം വേണം. കാരണം നിങ്ങൾ എന്നെ വിളിച്ചു നോക്ക്, എൻ്റെ ഓഫീസിൽ പറഞ്ഞു നോക്ക്, വന്നിരിക്കും. വന്ന ചരിത്രമേ ഉള്ളൂ, അല്ലാതെ വീണ്ടും അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കത്തില്ല. ബിന്ദു കൃഷ്ണ, മുകേഷ് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ഗുണദോഷങ്ങളിൽ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് പൊതുവിൽ കൊല്ലത്ത് നടക്കുന്നത്. പൊതു രാഷ്ട്രീയം അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സംസ്ഥാനമെമ്പാടും ചർച്ചയാവുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും അവസാനഘട്ടത്തിൽ കൊല്ലം നഗരമണ്ഡലത്തിൻ്റെ ജനവിധിയെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദം തന്നെയാണ് മുഖ്യം. തീരമേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇ എം സി സി കരാർ ഉയർത്തിയുള്ള പ്രചാരണം ഒരു വലിയ പരിധി വരെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് യു ഡി എഫ് കരുതുന്നു. കടപ്പുറത്ത് ചെന്നപ്പോഴേ എല്ലാവരും നിയമം മാറിയപ്പോൾ തന്നെ ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ലേലമായാൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട്, പാവപ്പെട്ട കച്ചവടക്കാരെ കഷ്ടപ്പെടുത്തുന്ന വേണ്ടി. ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഞാൻ ജയിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്ത ആദ്യം ചെയ്യുന്ന കാര്യം ഇത് തന്നെയായിരിക്കും കേട്ടോ. ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണേ. എന്നാൽ തീരമേഖലയിൽ നടത്തിയ വികസന പദ്ധതികളുടെ പ്രചാരണത്തിലൂടെ യു ഡി എഫിനെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. വോട്ട് കണക്ക് നോക്കിയാൽ കൊല്ലത്ത് 3rd സ്ഥാനത്താണ് എൻ ഡി എ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് 17,409 വോട്ടുകൾ. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പുസ്തകത്തിലെ എൻ ഡി എ വോട്ടെണ്ണം 25,968. വോട്ടിൻ്റെ എണ്ണം 25,000 കൂടുതൽ കിട്ടിയ മണ്ഡലത്തിൽ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും മത്സരിക്കുമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നെങ്കിലും മുൻ ജില്ലാ പ്രസിഡന്റ് എം സുനിലിനെയാണ് ഒടുവിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പലതരത്തിലുള്ള പേരുകൾ വരിക സ്വാഭാവികമാണ്, അത് പല കേന്ദ്രങ്ങളിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരിക സ്വാഭാവികമാണ്. പാർട്ടിയാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്, പാർട്ടിയുടെ കേന്ദ്ര ഘടകമാണ്, ആ ഘടകത്തിൽ ആണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും ആരുടെ പേരും പറയാം, അങ്ങനെ പല പേരുകളും വന്നിട്ടുണ്ടാകാം. പക്ഷേ പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കുന്നത്, അവിടെ നിന്നാണ് സ്ഥാനാർത്ഥി വരുന്നത്. എൽ ഡി എഫിനും യു ഡി എഫിനും ശേഷം മണ്ഡലത്തിലെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി ഇനിയും പ്രചാരണ രംഗത്ത് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. പ്രതീക്ഷിച്ച പോലെ വമ്പന്മാരാരും സ്ഥാനാർത്ഥിയായി എത്താത്തതും പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും നേരിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സമാഹരിക്കുന്ന വോട്ടിന് ഇടതുവലതു മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനാകുമെന്ന് ഉറപ്പാണ്. കൊല്ലത്തെ ഇത്തവണത്തെ മത്സരം നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രവചനാതീതമായ മത്സരമാണെന്ന് പറയാനാവില്ല എന്ന് കരുതി തൽക്കാലം വിജയി ആരെന്ന് പ്രവചിക്കാനുമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ ഏകപക്ഷീയമായ ഒരു വിജയം ഇത്തവണ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും കൊല്ലത്തുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.